ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫാസ് ഫ്ലേവേഴ്സ്. എല്ലാവരും സുഖമാണല്ലോ? അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ, ആൻഡ് പ്ലീസ് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് റെസിപ്പിയിലോട്ട് പോവാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നാടൻ ചിക്കൻ കറിയാണ്. വെരി ഈസിയാണ്, ഓൾസോ വെരി ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് മസാലപ്പൊടികളൊന്ന് ചൂടാക്കി മാറ്റിവെക്കലാണ്. അതിനായി ഒരു പാൻ, ചൂടായ പാനിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. 1 മല്ലിപ്പൊടി ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം, നമ്മുടെ റെഡ് ചില്ലി പൗഡർ. ഇനി നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ട് ഒന്ന് നന്നായി ചൂടാക്കിയ ശേഷം നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് മാറ്റിവെക്കാം. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതും 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് ഫെനൽ സീഡ്സ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വലിയൊരു സവോള ചെറുതായി അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കുറച്ച് പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പച്ചമണം വാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ 1/2 kg മീഡിയം സൈസ്ഡ് പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിന് അനുസരിച്ച് മാത്രം ഉപ്പിട്ടാൽ മതി. ഇനി ഈ ചിക്കനിലോട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റിവെച്ച മസാലപ്പൊടികൾ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചുടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ ഒരു 15-20 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 150 ml കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഉപ്പാകത്തിൻ്റെ ഉപ്പൊക്കെ നോക്കിയ ശേഷം നമ്മുടെ ഫൈനൽ ടച്ച് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ഈ കറി വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് എല്ലാത്തിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റും. ചപ്പാത്തി, പത്തിരി, പൊറോട്ട ആണെങ്കിലും ഇവൻ ചോറിൻ്റെ കൂടെ പോലും ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.